ഹായ് മക്കളെ സുഖമാണോ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ എല്ലാവരും നന്നായി ഉത്തരങ്ങളൊക്കെ പറഞ്ഞു എന്ന് ടീച്ചർക്ക് അറിയാം പക്ഷേ നമുക്ക് പറയാൻ മാത്രം അറിഞ്ഞാൽ മതിയോ ഇതൊക്കെ എഴുതാനും കൂടി അറിയണ്ടേ അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ തെറ്റുകൂടാതെ മലയാളം എഴുതാനും വായിക്കാനും നമുക്ക് അറിയണം അപ്പോൾ നിങ്ങളെല്ലാവരും ഉത്തരങ്ങളൊക്കെ പറഞ്ഞു എന്ന് ടീച്ചർക്ക് മനസ്സിലായി ഈ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ എഴുതും വേണം തെറ്റുകൂടാതെ അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ എഴുതി നോക്കണം എല്ലാ ദിവസവും നിങ്ങൾ എഴുതി നോക്കണം ടീച്ചർ പറഞ്ഞിരുന്നു അല്ലേ പാഠപുസ്തകം നന്നായിട്ട് പാഠങ്ങൾ വായിക്കണം അത് മാത്രമല്ല കഥകൾ വായിക്കണം ബാലരമയായാലും ബാലഭൂമിയായാലും മറ്റ് കഥകളായാലും പത്രങ്ങളായാലും എല്ലാവരും നന്നായി വായിക്കണം പലരും വായിക്കുന്നുണ്ടെന്ന് ടീച്ചർക്ക് അറിയാം ഇനിയും വായിക്കാത്ത ഒരുപാട് പേര് നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്നു മുതൽ എല്ലാവരും നന്നായി വായിക്കണം എപ്പോഴും മൊബൈലിൽ തന്നെ നോക്കിയിരിക്കരുത് വീഡിയോസ് കാണണം കൃത്യമായിട്ട് എല്ലാ ദിവസവും വീഡിയോസ് കാണണം മാത്രമല്ല മൊബൈലിൽ ഒരുപാട് നേരം സമയം ചിലവഴിക്കരുത് അതിനെന്ത് ചെയ്യേണ്ടത് നന്നായി കഥകൾ വായിക്കാം അമ്മയെ സഹായിക്കാം അച്ഛനമ്മമാർ പറയുന്നത് അനുസരിക്കണം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ പറയാറുള്ളത് അല്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ട് നല്ല കുട്ടികളായിട്ട് എല്ലാ അച്ഛനമ്മമാർ പറയുന്നത് അനുസരിച്ച് കഴിയണം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ ഏത് പാഠമായിരുന്നു പഠിച്ചത് മൂന്നാമത്തെ പാഠം അല്ലേ ഏതായിരുന്നു മൂന്നാമത്തെ പാഠം നന്മൊഴി നറുമൊഴി മലയാളം അതിൽ കുറച്ച് വരികളുടെ അർത്ഥം പറഞ്ഞു അല്ലേ നന്മൊഴി നറുമൊഴി മലയാളം ഈ കവിത ചൊല്ലി നോക്കിയോ നിങ്ങളെല്ലാവരും ടീച്ചർ ചൊല്ലി തന്നിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം എല്ലാവരും ചൊല്ലി നോക്കിയോ സംവേദ ചൊല്ലുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഹായ് ഞാൻ സംവേദ ഞാൻ പഠിക്കുന്നത് ഫോർത്ത് സിയിലാണ് ONV കുറിപ്പിൻ്റെ നന്മൊഴി നറുമൊഴി മലയാളം എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് നന്മൊഴി നറുമൊഴി മലയാളം നമ്മുടെ തായ്മൊഴി മലയാളം കേരള നാട്ടിലെ മാളോരുടെ മൊഴി കേളിയേഴും പ്രിയ മലയാളം ആ മൊഴിയിൽ കിളിമകൾ പാടുന്നു ആ മൊഴിയിൽ പൂ ഉണരുന്നു ഉലരികളിൽ തീ തൂയിൽ ഉണരൂ പാടി തുടികൊട്ടും മൊഴി മലയാളം ആ മൊഴി അമ്മിഞ്ഞപ്പാലൊപ്പം നാമുകര മൊഴി മലയാളം അറിവിന്നരിയ വെളിച്ചം കരളിൽ ചൊരിയും തിരുമൊഴി മലയാളം ആ മൊഴിയുള്ളിൽ അൻപിൻ തേങ്ങൊഴി പൂമഴയുതിരും സ്നേഹമൊഴി കവിഭാവനയും സമഭാവനയും കതിരുതിരും മൊഴി മലയാളം നന്മൊഴി നെറുമൊഴി മലയാളം നമ്മുടെ തായ്മൊഴി മലയാളം നേരുടെ ചെയ്യാൻ കിനാവ് കാണാൻ നേർമൊഴി നമുക്ക് മലയാളം ബൈ സംവേദം നന്നായി ചൊല്ലി അല്ലേ നിങ്ങളിതുപോലെ ചൊല്ലി നോക്കണം എല്ലാവരും ചൊല്ലുമെന്ന് ടീച്ചർക്ക് അറിയാം നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഏതെങ്കിലും വാക്ക് വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കണം അല്ലെങ്കിൽ അച്ഛനമ്മമാരോട് ചോദിക്കുക അറിയില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കണം അപ്പോൾ നമ്മൾ എട്ട് വരിയുടെ അർത്ഥം പറഞ്ഞു അല്ലേ ബാക്കി വരികളുടെ അർത്ഥം കൂടി നമുക്ക് പഠിക്കാം ഇന്ന് ഓക്കെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു നിർത്തിയത് നന്മൊഴി നറുമൊഴി മലയാളം നമ്മുടെ തായ്മൊഴി മലയാളം കേരള നാട്ടിലെ മാളോരുടെ മൊഴി കേളിയഴും പ്രിയ മലയാളം ആ മൊഴിയിൽ കിളിമകൾ പാടുന്നു ആ മൊഴിയിൽ പൂവുണരുന്നു പുലരികളിൽ തുയിലുണരൂ പാടി തുടികൊട്ടും മൊഴി മലയാളം ഇവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത് അപ്പോൾ ബാക്കി മലയാളത്തെക്കുറിച്ച് എന്തൊക്കെയാണ് ONV കുറിപ്പ് പറയുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം അടുത്ത വരി നോക്കൂ ആ മൊഴി അമ്മിഞ്ഞ പാലൊപ്പം നാം നുകരും മൊഴി മലയാളം നോക്കൂ ആ മൊഴി അമ്മിഞ്ഞ് ഇവിടെ ഏത് മൊഴിയെക്കുറിച്ച് ഏത് വാക്കിനെക്കുറിച്ചാണ് പറയുന്നത് മലയാളത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ അപ്പം നോക്കൂ ആ മൊഴി അമ്മിഞ്ഞ പാലൊപ്പം കുഞ്ഞു കുട്ടികൾ അമ്മയുടെ പാൽ കുടിക്കുന്നതിനോടൊപ്പം തന്നെ എന്തുകൂടി പഠിക്കുന്നു നാം നുകരും മൊഴി മലയാളം അമ്മയിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട്
ഈ ഭാഷ പഠിക്കുന്നത് അല്ലേ മലയാളത്തെക്കുറിച്ച് ആദ്യം കേൾക്കുന്ന അമ്മ എന്ന വാക്ക് അമ്മയുടെ പാൽ അമ്മ കൊടുക്കുന്ന പാലിനൊപ്പം എന്തെന്ന് കൂടി നുകരുന്നു ഭാഷ കൂടി നുകരുന്നു അല്ലേ ഭാഷ കൂടി പഠിക്കുന്നു അറിവിൻ അരിയ വെളിച്ചം കരളിൽ ചൊരിയും തിരുമൊഴി മലയാളം നോക്കൂ അറിവിൻ അരിയ വെളിച്ചം അറിവാകുന്ന അറിവിൻ്റെ വെളിച്ചം നുകരാൻ വെളിച്ചം കരളിൽ കരളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ചൊരിയും തിരുമൊഴി മലയാളം തിരുമൊഴി എന്ന് പറഞ്ഞാൽ എന്താ ശ്രേഷ്ഠമായ വാക്ക് അപ്പോൾ നമ്മളുടെ അറിവിനരിയ വെളിച്ചം നമുക്ക് അറിവാകുന്ന വെളിച്ചം നമ്മളിലേക്ക് എത്തിക്കുന്നതും എന്താണ് മലയാളമാണ് അല്ലേ മലയാള ഭാഷയിൽ മലയാളമാണ് നമുക്ക് കുറേ അറിവുകൾ പകർന്നു തരുന്നത് ഇപ്പോൾ അമ്മ പറഞ്ഞു തരുന്നതാണെങ്കിലും ആര് അച്ഛനമ്മമാർ പറഞ്ഞു തരുന്നതാണെങ്കിലും ആരും നമ്മെ പഠിപ്പിക്കുന്നത് എന്തിലാണ് മലയാളത്തിലാണ് നമ്മളുടെ മാതൃഭാഷയിലാണ് നമ്മൾ ആദ്യമായിട്ട് അറിവ് നമുക്ക് ലഭിക്കുന്നത് അമ്മ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അമ്മയാണ് അല്ലേ അതിനുശേഷമാണ് നമ്മൾ അച്ഛൻ അല്ലെങ്കിൽ ചേച്ചി ചേട്ടൻ അങ്ങനെയുള്ള ഒരുപാട് ലോക കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഈ അറിവിലൂടെ ഈ ഭാഷയിലൂടെയാണ് മലയാള ഭാഷയിലൂടെയാണ് മനസ്സിലായോ അടുത്ത വരികൾ നോക്കൂ ആ മൊഴിയുള്ളിലെ അൻപിൻ തേൻമൊഴി പൂമഴയുതിരും സ്നേഹമൊഴി ആ മൊഴിയുള്ളിലെ അൻപ് അൻപ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം ഈ സ്നേഹത്തിൻ തേൻമൊഴി സ്നേഹത്തോടെ നമ്മളിലേക്ക് ചൊരിയുന്നതും എന്താണ് മലയാളമാണ് സ്നേഹത്തിൻ്റെ ഭാഷ പഠിപ്പിക്കുക അല്ലെങ്കിൽ സ്നേഹത്തിലൂടെ നമുക്ക് പല അറിവും പകർന്നു തരുന്നത് എന്താണ് മലയാളത്തിലൂടെയാണ് അല്ലേ പൂമഴയുതിരും സ്നേഹമൊഴി സ്നേഹത്തോടെ നമ്മളുടെ അടുത്ത് സ്നേഹത്തോടെ സാരമില്ല നമ്മൾ വീണ് കിടക്കുമ്പോഴൊക്കെ സാരമില്ല എന്ന് സ്നേഹത്തോട് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു കുളിർമ പൂമഴ പൂവ് ഇങ്ങനെ നമ്മുടെ മഴ പെയ്യുന്നത് പോലെ പൂമഴ പെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും വല്ലാത്തൊരു കുളിരുണ്ടാവും നമുക്ക് സ്നേഹം കൊണ്ട് നമുക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ടാവും അല്ലേ അതുതന്നെയാണ് അത്രമാത്രം നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് അത്രമാത്രം നമുക്ക് മധുരം നുകരുന്നതാണ് അത്ര ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ പൂമഴയുതിരുന്നത് പോലെയാണ് സ്നേഹത്തോടെയുള്ള നമ്മുടെ വാക്കുകൾ അപ്പോൾ നിങ്ങളും എന്ത് വേണം സ്നേഹത്തോടെ സംസാരിക്കണം എങ്കിൽ എല്ലാവർക്കും സന്തോഷമുണ്ടാവും അല്ലേ അപ്പോൾ നോക്കൂ പൂമഴയുതിരും സ്നേഹമൊഴി എന്ന് പറഞ്ഞു സ്നേഹത്തോടെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ എന്താണ് പൂമഴ പോലെ നമുക്ക് അത്രമാത്രം കുളിർമയുണ്ടാവും സ്നേഹം എല്ലാവരിലും ഉണ്ടാവും എന്നാണ് ഇവിടെ കവി പറയുന്നത് നോക്കൂ കവിഭാവനയും സമഭാവനയും കതിരുതിരും മൊഴി മലയാളം കവിയുടെ സങ്കല്പങ്ങളും അല്ലെങ്കിൽ സമഭാവനയും കതിരുതിരും മൊഴി മലയാളം ഇപ്പോൾ കവി സങ്കല്പത്തിലൂടെ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ തന്നെ നന്മൊഴി നറുമൊഴി മലയാളം മലയാളത്തെക്കുറിച്ച് ഒ എൻ വി കുറിപ്പ് എഴുതിയ കവിതയാണ് അല്ലേ ഇപ്പോൾ കവിഭാവന എന്ന് പറയുന്നത് എന്താണ് കവിയുടെ സങ്കല്പം ഒരുപാട് സങ്കല്പിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു പൂവിനെക്കുറിച്ച് എന്തൊക്കെ സങ്കല്പിക്കാം നമുക്കൊരു പൂവ് കാണുമ്പോൾ സാധാരണ ഒരു പൂവ് എന്ന് മാത്രം സങ്കല്പിക്കുക അല്ലെങ്കിൽ അതെന്ത് ആ പൂ നോക്കൂ അതിൽ എന്തുമാത്രം ഭംഗിയാണ് അതിൽ എത്ര ഇതളുകളുണ്ട് ആ പൂവിനെ നോക്കി സൂര്യൻ ചിരിക്കുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത് ഭാവനയുണ്ടാവുന്നത് അല്ലേ അവിടെ കവിതയുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളും ചിന്തകളൊക്കെ ഏത് ഭാഷയിലാണ് വരുന്നത് മലയാളത്തിലാണ് ഓരോരുത്തരുടെയും മാതൃഭാഷയിലാണ് അല്ലേ ഉണ്ടാവുന്നത് ഇപ്പോൾ നോക്കൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കവിഭാവനയും സമഭാവനയും കതിരുതിരും മൊഴി മലയാളം അപ്പോൾ അങ്ങനെ നമ്മളുടെ സങ്കല്പങ്ങളും ചിന്തകളും ഒക്കെ നമ്മളിൽ ഉണ്ടാവുന്നതും ഏത് ഭാഷയിലാണ് മലയാളത്തിലാണ് അപ്പോൾ അടുത്ത വരികൾ നോക്കൂ നന്മൊഴി നറുമൊഴി മലയാളം നമ്മുടെ തായ്മൊഴി മലയാളം നേരുര ചെയ്യാൻ കിനാവ് കാണാൻ നേർമൊഴി നമുക്കും മലയാളം അപ്പോൾ നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം നമ്മുടെ തായ്മൊഴി മലയാളം നമ്മുടെ അമ്മ ഭാഷ എന്ന് പറയുന്ന അമ്മയുടെ വാക്ക് എന്ന് പറയുന്നതും മലയാളമാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് നേരുര ചെയ്യാൻ നേര് എന്ന് പറഞ്ഞാൽ സത്യം പറയുവാനും കിനാവ് കാണുവാൻ കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുവാനും ഒക്കെ നമുക്ക് ഏത് ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്
മലയാളമാണ്. അത്രയും ശ്രേഷ്ഠമായ ഭാഷയാണ് ഇത് മലയാളം. നമ്മുടെ ചിന്തകളാണെങ്കിലും നമ്മുടെ സ്വപ്നങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നതെല്ലാം നമ്മുടെ ഈ സ്വന്തം ഭാഷയിലാണ്. ഇപ്പോൾ ഒരു നമ്മൾ ഇങ്ങനെ വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു പശു ഇങ്ങനെ ഓടി വരുന്നു, അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അയ്യോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടില്ലേ? അപ്പോൾ ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തകൾ വരും. അപ്പോൾ അതെല്ലാം ഇംഗ്ലീഷിലാണോ വരിക? ഒരിക്കലും അല്ല. എന്താണ് അയ്യോ അല്ലെങ്കിൽ അമ്മേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മാതൃഭാഷയിൽ തന്നെയാണ് വരിക അല്ലേ? അപ്പോൾ ഈ മാതൃഭാഷ അത്രയും മഹത്തരമായത് മഹത്തായതാണ്, അത്രമാത്രം ശ്രേഷ്ഠമാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ ഇഷ്ടമായോ? നിങ്ങളുടെ ഭാഷ ഇഷ്ടമല്ലേ നിങ്ങൾക്കും അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? മലയാളത്തെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും എഴുതുമ്പോൾ തെറ്റുവരുത്താറില്ല. നിങ്ങൾ തെറ്റുവരുത്തുമോ? അപ്പോൾ നമ്മുടെ ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എഴുതുമ്പോഴും വായിക്കുമ്പോഴും എന്ത് ചെയ്യണം? തെറ്റുവരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ശരിയായി ഉച്ചരിക്കണം, ശരിയായി ഉച്ചാരണം ശരിയാക്കണം, അതിനുശേഷം എഴുതി നോക്കണം. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എഴുതണം. മലയാള പാഠപുസ്തകത്തിലെ ആണെങ്കിലും എന്താണെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ മലയാളം എഴുതി നോക്കണം. ഓരോ സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വാക്ക് ഏതെങ്കിലും എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായി വായിക്കുമല്ലോ, എല്ലാ ദിവസവും വായിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ സെൻറ്റൻസ് എഴുതണം. എല്ലാ ദിവസവും ഒരു സെൻറ്റൻസ് എങ്കിലും രാവിലെ എഴുന്നേറ്റ ശേഷം എല്ലാ ദിവസവും എല്ലാവരും ഒരു സെൻറ്റൻസ് എഴുതി നോക്കണം. അതിനുശേഷം അത് ശരിയാണെങ്കിൽ അമ്മയോട് അച്ഛനോട് പറഞ്ഞ് ശരിയുടെ, തെറ്റാണെങ്കിൽ തെറ്റിട്ടേക്ക്. ഫയലിൻ്റെ ബാക്കിൽ എല്ലാ ദിവസവും ഒരു ദിവസം ഓരോ ദിവസവും ഒരു സെൻറ്റൻസ് വെച്ചിട്ട് എഴുതി നോക്കുക മലയാളം. അപ്പം അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് ഇവിടെ നിങ്ങൾ വരുന്ന സമയത്ത് ഫയൽ കാണുമ്പോൾ ടീച്ചർക്ക് മനസ്സിലാവുമല്ലോ എത്ര പേര് ഏതൊക്കെ ദിവസം എഴുതിയിട്ടുണ്ട്, എത്ര പേർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് എന്ന്. നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ? ഈ കവിത ഒന്നുകൂടി നിങ്ങൾ വായിച്ചു നോക്കണം. ഓരോ വാക്കിൻ്റെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കണം. അപ്പോൾ ഓരോ വരിയും നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം എഴുതി നോക്കുക. സെൻറ്റൻസ് ആക്കിയിട്ട് ഓരോ വരിയുടെ അർത്ഥം നിങ്ങൾ റഫ് നോട്ടിൽ എഴുതി നോക്കൂ. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.